സി എം ഡി ടോമിൻ തച്ചങ്കരിയുടെ പരിഷ്കരണത്തിന്റെ ഭാഗമായി കെ എസ് ആർ ടി സിയിലെത്തിയ ഇലക്ട്രിക് ബസ്സിന് മികച്ച പ്രതികരണം. തലസ്ഥാന നഗരിയിൽ 3 റൂട്ടുകളിൽ 5 ദിവസമാണ് ബസ് സർവീസ് നടത്തുക. മികച്ച യാത്രാസുഖമുള്ള ബസ്സിലെ ആദ്യ യാത്രയിൽ ഞങ്ങളും കയറി. അരുൺ ജയകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഞാനിപ്പോൾ ഉള്ളത് ഇന്ന് ഉച്ചയ്ക്ക് ഫ്ലാഗ് ഓഫ് ചെയ്ത തിരുവനന്തപുരം നഗരത്തിൽ പുതുതായി കൊണ്ടുവന്ന ഇലക്ട്രോണിക് ബസ്സിനുള്ളിലാണ്. ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന വണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. എന്നാൽ വാഹനം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതായി നമുക്കിതിൻ്റെ ഉള്ളിലുള്ളപ്പോൾ അറിയാൻ കഴിയില്ല എന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ വാഹനത്തിൻ്റെ കൂടുതൽ പ്രത്യേകതകളെക്കുറിച്ച് നമുക്ക് ഇതിൻ്റെ ഡ്രൈവറോട് തന്നെ ചോദിക്കാം. ഈ വണ്ടിയുടെ പ്രത്യേകത സൗണ്ടില്ല, പൊല്യൂഷനില്ല, കംഫർട്ടാണ്, എല്ലാം കൊണ്ടും നല്ലൊരു വാഹനം തന്നെയാണ്. ഓടിച്ചപ്പോൾ നല്ല കംഫർട്ടായിട്ട് തോന്നി, പിന്നെ പാസഞ്ചറിനും കുഴപ്പമില്ല. സാധാരണ ലോ ഫ്ലോർ ബസ്സുകളുടെ മാത്രം ചാർജാണ് ഈ ബസ്സിനും ഈടാക്കുന്നത്. ശബ്ദമോ വിറയലോ കുലുക്കമോ ഇല്ലാത്ത യാത്ര. ഓളപ്പരപ്പിൽ ഒഴുകി നടക്കുന്ന ഒരു നൗകയിലെന്ന പോലെ നഗരത്തിലൂടെ വമ്പൻ ബസ് ഒഴുകി നീങ്ങി. നഗരക്കാഴ്ചകൾ കണ്ട് പാട്ടും കേട്ട് എ സിയുടെ തണുപ്പിലലിഞ്ഞ് ഒരു സുഖയാത്ര. യാത്രക്കാരെല്ലാം അത്ഭുതത്തോടെ കണ്ട ബസ്സിനെ കുറിച്ച് എല്ലാവർക്കും പറയാൻ നല്ലത് മാത്രം. എങ്ങനെയുണ്ട് പുതിയ ഇലക്ട്രിക് ബസ്? ഇഷ്ടപ്പെട്ടോ? അല്ല, സാധാ ബസ് അല്ല, പ്രത്യേക ഒരു ഫീലിംഗ് ആണ്. സ്കാനിയ പോലെ ബസ്. എങ്ങനെയുണ്ട് പുതിയ ബസ് കൊണ്ട്? ഇഷ്ടപ്പെട്ടോ? സാധാരണ ബസ് പോലെ സൗണ്ട് ഒന്നും ഇല്ലല്ലേ. നമുക്ക് യാത്ര ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കും ഫോറിനേഴ്സ് വന്നു കഴിഞ്ഞാൽ അവർക്ക് യാത്ര ചെയ്യാനും അവരെ കാര്യങ്ങൾ അവരങ്ങനെ വെളിനാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്, അവർക്ക് അടിപൊളിയാണ്. പരീക്ഷണം വിജയിച്ചാൽ കൊച്ചി കോഴിക്കോട് നഗരങ്ങളിലും ഇലക്ട്രിക് ബസ് സർവീസ് നടത്തും. ജീവനക്കാരും വലിയ ആഹ്ലാദത്തിലാണ്. കഴക്കൂട്ടം മുതൽ കോവളം വരെയുള്ള യാത്രയിലാണ് ഞങ്ങൾ പങ്കുചേർന്നത്. നല്ല സുഖകരമായ സീറ്റുകൾ. ഇത്രയും ദൂരത്തിന് ചെലവാകുന്നത് 36 രൂപ മാത്രം. എന്തായാലും വളരെ വ്യത്യസ്തമായ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അടിമുടി വ്യത്യസ്തമാണ്. നമുക്ക് സാധാരണ ഒരു കെ എസ് ആർ ടി സി ബസ്സല്ല. നമ്മളിപ്പോൾ സ്വകാര്യ കമ്പനികളുടെയൊക്കെ ബസ്സിൽ നമ്മൾ ബാംഗ്ലൂർ പോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ബസ്സിൽ ലഭിക്കുന്ന ആ ഒരു ഫെസിലിറ്റിയാണ് സീറ്റിങ്ങിൽ ഉൾപ്പെടെ നമുക്ക് ഈ കെ എസ് ആർ ടി സിയുടെ ഇപ്പോൾ ഇന്ന് പരീക്ഷണാടിസ്ഥാനത്തിൽ നിരത്തിലിറങ്ങിയ ഈ ഇലക്ട്രിക് ബസ്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും വളരെ മനോഹരമായ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് പറയാം. ഇനിയിപ്പോൾ ഞാൻ ഈ വണ്ടിയിൽ യാത്ര ചെയ്യാൻ പോവുകയാണ്. യാത്ര ചെയ്യുമ്പോൾ എന്താണ്, ഇപ്പോൾ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്, പക്ഷേ സാധാരണ നമുക്കറിയാം എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാതിനെയൊക്കെ വളരെ മനോഹരമായിട്ട് ദേഷ്യം പിടിപ്പിക്കുന്ന പോലത്തെ ഒരു സാഹചര്യത്തിൽ എത്തുന്ന സ്ഥിതിയിലേക്കൊക്കെ കൊണ്ടെത്തിക്കാറുണ്ട് സാധാരണ കെ എസ് ആർ ടി സി ബസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ഓഫീസിലോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലോ ഇരിക്കുന്ന പോലത്തെ മനോഹരമായ രീതിയിൽ അല്ലെങ്കിൽ അത്ര കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇതിനകത്ത് ഇരിക്കാൻ കഴിയുന്നു. അന്തരീക്ഷ മലിനീകരണങ്ങൾ ഉണ്ടാക്കുന്ന ഇന്ധനങ്ങൾ നിയന്ത്രിക്കാൻ സർക്കാർ ഇലക്ട്രിക് മൊബിലിറ്റി നയത്തിന് രൂപം നൽകുകയാണ്. പരീക്ഷണയോട്ടം വിജയിച്ചാൽ കൂടുതൽ ഇലക്ട്രിക് ബസ്സുകൾ വാടകയ്ക്ക് നിരത്തിലിറക്കാനാണ് സർക്കാർ തീരുമാനം. ഒരിക്കൽ ചാർജ് ചെയ്താൽ 350 കിലോമീറ്റർ വരെ ഈ ബസ് ഓടും. ഡീസൽ ബസ്സിന് 1 കിലോമീറ്റർ ഓടാൻ 30 രൂപ ചെലവ് വരുമ്പോൾ ഇലക്ട്രിക് ബസ്സിന് വേണ്ടി വരുന്നത് 6 രൂപ മാത്രമാണ്. ഇത് കാലക്രമത്തിൽ കോർപ്പറേഷന് വലിയ ലാഭമുണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.